നിശ്ചയം ജനങ്ങൾക്ക് വേണ്ടി ആദ്യമായി നിർമ്മിക്കപ്പെട്ട പള്ളി മക്കയാണ്, പരിശുദ്ധമായ കഅബ ശരീഫാണ്. ഈ പരിശുദ്ധമായ പള്ളിയുടെ നിർമ്മാണം നടക്കുന്നത് ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിലാണ്. പിന്നീട് ചില പ്രകൃതി ദുരന്തങ്ങളാൽ ആ പള്ളിക്ക് ആ ഭവനത്തിന് കേടുപാട് സംഭവിച്ചപ്പോൾ മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ആ ഭവനത്തിൻ്റെ, ആ പള്ളിയുടെ, ആ പരിശുദ്ധ ഗേഹത്തിൻ്റെ, ആ പുരാതന ഭവനത്തിൻ്റെ പുനർനിർമ്മാണം നടത്താൻ അള്ളാഹു കൽപ്പന കൊടുക്കുകയാണ്. അങ്ങനെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമും ഇബ്രാഹിം ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമും കൂടി ആ ഭവനത്തിൻ്റെ പണി പൂർത്തിയാക്കിയതിന് ശേഷം മൂന്ന് പ്രാർത്ഥനകൾ അവർ നടത്തുന്നുണ്ട്. മൂന്ന് തരത്തിലുള്ള ദുആകൾ അവർ നടത്തുന്നുണ്ട്. എന്താണ് ഒന്നാമത്തെ ദുആ? ഏതാണ്? റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് ഇത് സ്വീകരിക്കണമേ, ഞങ്ങളിൽ നിന്ന് കബൂൽ ചെയ്യണമേ. എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനും നീയാണ് റബ്ബേ. പള്ളിയുടെ പ്രവർത്തനത്തിന് പിന്നിൽ, പള്ളിയുടെ നിർമ്മാണത്തിന് പിന്നിൽ നമുക്കുണ്ടാകേണ്ട വികാരം അതാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കുണ്ടാകേണ്ട ചേതോ വികാരം അതാണ്. അള്ളാഹു എന്നിൽ നിന്ന് ഇത് സ്വീകരിക്കേണ്ടതുണ്ട്, പടച്ചറബ് എന്നിൽ നിന്ന് കബൂൽ ചെയ്യേണ്ടതുണ്ട്. ഒന്നാമത്തെ വികാരം അതാണ്. രണ്ടാമതായി ഇബ്രാഹിം ഇസ്മായിലും അലൈഹിം സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുകയാണ്, റബ്ബനാ വജഅൽനാ മുസ്ലിമൈനി ലക വമിൻ ദുർരിയ്യതിനാ ഉമ്മതൻ മുസ്ലിമതൻ ലക് വഅരിനാ മനാസികന വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അല്ലാഹുവേ, നിനക്ക് കീഴ്പ്പെടുന്ന രണ്ടാളുകളായി ഞങ്ങൾ നീ മാറ്റണേ. ഞങ്ങളുടെ സന്താന പരമ്പരകളിൽ നിനക്ക് കീഴ്പ്പെട്ട് ജീവിക്കുന്ന ഒരു ജനവിഭാഗത്തെ നീ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യണമേ. വതുബ് അലൈനാ, ഞങ്ങൾക്ക് ഞങ്ങളുടെ പാപങ്ങൾ നീ പുറത്തു തരണേ. ഇന്നക അൻതത് തവ്വാബുർ റഹീം, നീ ഏറ്റവും നന്നായി പാപം പൊറുക്കുന്നവനും കരുണാനിധിയുമാണ്. രണ്ടാമത്തെ ദുആയതാണ്. മൂന്നാമത്തെ ദുആയതാണ് പ്രിയപ്പെട്ടവരെ, റബ്ബനാ വബഅത് ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിക ويعلمهم الكتاب والحكمة ويزكيهم إنك أنت العزيز الحكيم. الله ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സമുദായത്തിൽ, ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആൾക്കൂട്ടത്തിൽ, നാട്ടിൻപുറത്ത് നീ ഒരു പ്രവാചകനെ കൊണ്ടുവരണമേ. നിന്റെ ആയത്തുകളെ പാരായണം ചെയ്തുകൊണ്ട് ജനങ്ങളെ ശുദ്ധീകരിക്കുന്ന ഒരു നബിയെ നീ ഉയർത്തിക്കൊണ്ടുവരണേ. അല്ല, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും അദ്ദേഹത്തിൻ്റെ മകൻ്റെയും മൂന്ന് പ്രാർത്ഥനകളാണ്. ഒന്നാമത്തത് ഈ പ്രവർത്തനം സ്വീകരിക്കണേ റബ്ബേ. രണ്ടാമത്തത് ഈ പ്രവർത്തനം കാരണം ഞങ്ങളുടെ ജീവിതത്തിൽ മുഴുവൻ നിന്നോടുള്ള അനുസരണയും തൗബയും ഞങ്ങൾക്ക് നീ നൽകണമേ. മൂന്നാമത്തത് ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് നിന്റെ വെളിച്ചം പരക്കുന്ന, നിന്റെ തൗഹീദിന്റെ വിപ്ലവത്തിന്റെ പ്രഭവ കേന്ദ്രമാകുന്ന ഒരു ദാഇയെ, ഒരു പ്രവാചകനെ ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് നീ ഉരുത്തിരിച്ചു കൊണ്ടുവരണേ റബ്ബേ. ഈ മൂന്ന് ഉദ്ദേശങ്ങൾ ഒരു പള്ളിയുടെ പ്രവർത്തനത്തിന് പിന്നിലുണ്ടാകേണ്ടതുണ്ട്, ഒരു പള്ളിയുടെ നിർമ്മാണത്തിന് പിന്നിലുണ്ടാകേണ്ടതുണ്ട്. നമ്മുടെ നാട്ടിൽ നിർമ്മിക്കപ്പെടുന്ന പള്ളികൾ നിങ്ങളൊന്നും എടുത്ത് പരിശോധിച്ച് നോക്കുക പ്രിയപ്പെട്ടവരെ. ഈ മൂന്ന് കാര്യങ്ങളും ഉണ്ടാവില്ല, അള്ളാഹു സ്വീകരിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ആളുകൾ ഇങ്ങനെ കണ്ടിട്ട് എന്ത് നല്ല പള്ളിയാണ്, എത്ര സുന്ദരമായ പള്ളിയാണെന്ന് പറഞ്ഞാൽ മാത്രം മതിയാകും. രണ്ടാമതായി ജീവിതത്തിൽ ഒരു ശുദ്ധീകരണവും ആ പള്ളി കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നില്ല. മൂന്നാമതായി ആ പള്ളിയുമായി ബന്ധപ്പെട്ട് തൗഹീദിന്റെ ദാവത്തും അവർ ഉദ്ദേശിക്കുന്നില്ല. ഈ മൂന്ന് ഉദ്ദേശങ്ങളും ഇല്ലാത്തിടത്തോളം കാലം, പ്രിയപ്പെട്ടവരെ, പള്ളികൾക്ക് അല്ലാഹുവിന്റെ സംരക്ഷണം ഉണ്ടാവുകയില്ല എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പുനർനിർമ്മിച്ച ഈ കഅബാലയത്തിന്റെ നേരെയും ഇന്ന് ഗ്യാൻവാപ്പിക്ക് നേരെ, ഇന്ന് ബാബരി മസ്ജിദിന് നേരെ, ഇന്ന് ഒരുപാട് പള്ളികൾക്ക് നേരെ നടന്നുകൊണ്ടിരിക്കുന്ന അതിക്രമങ്ങളുണ്ടല്ലോ, അത് തകർക്കാനുള്ള പരിശ്രമങ്ങളുണ്ടല്ലോ, ആ പരിശ്രമങ്ങളെല്ലാം ഈ പറയുന്ന പള്ളിക്ക് നേരെയും നടന്നിട്ടുണ്ട് എന്ന് ചരിത്രം പരിശോധിച്ചാൽ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അങ്ങ് ഹബിഷ ഭരിച്ചിരുന്ന നജാഷി രാജാവിന്റെ കീഴിലായിരുന്നു യമൻ പ്രദേശം. യമൻ ഭരിച്ചിരുന്ന അബ്രഹത്ത് എന്ന് പറയുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവിന്റെ കഥ, ആ രാജാവിന്റെ ചരിത്രം നമ്മളൊക്കെ വായിച്ചതാണ്, അറിഞ്ഞതാണ്. ആ രാജാവ് ചെയ്ത പ്രവൃത്തി എന്താണ്? അറേബ്യൻ നാടുകളിൽ നിന്ന് മുഴുവൻ മക്കയിലേക്ക്, കഅബാലയത്തിന്റെ അടുത്തേക്ക്, അതിനെ സന്ദർശിക്കുന്നതിന് വേണ്ടി, അതിൽ ഇബാദത്ത് ചെയ്യുന്നതിന് വേണ്ടി അറബികൾ ഒഴുകിയെത്തുന്നത് കണ്ട് അസൂയ പൂണ്ട ഈ മനുഷ്യൻ, അദ്ദേഹം ചെയ്തതെന്താണ്? യമനിലൊരു വലിയ
മന്ദിരം നിർമ്മിക്കുകയാണ്, ഒരു വലിയ അമ്പലം നിർമ്മിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? കഅബയിലേക്ക് പോകുന്നതിന് പകരം ഈ മന്ദിരത്തിലേക്ക്, ഈ ആരാധന ആലയത്തിലേക്ക് ആളുകൾ വരണമെന്ന ഉദ്ദേശത്തോടുകൂടിയാണ് അയാളത് നിർമ്മിക്കുന്നത്. അറബികൾക്ക് വല്ലാത്ത പ്രയാസമുണ്ടായി, അവർക്ക് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടായി. അങ്ങനെ ഇരിക്കെയാണ് ഒരു അറബി വന്നുകൊണ്ട് ഈ മന്ദിരത്തിൻ്റെ ഉള്ള വൃത്തികേടാക്കുന്നത്. പ്രതികാരം തീർക്കാൻ, പക തീർക്കുന്നതിന് വേണ്ടി ഈ മന്ദിരത്തിൻ്റെ ഉള്ളിൽ, ഈ ആരാധനാലയത്തിൻ്റെ ഉള്ളിൽ കയറി കാഷ്ടിക്കുകയും മൂത്രിക്കുകയും ചെയ്തു എന്നാണ് ചരിത്രം പറയുന്നത്. ഇതിൽ പകപൂണ്ട, ദേഷ്യം പിടിച്ച അബ്രഹത്ത് ഒരു വലിയ സൈന്യവുമായി, സർവസന്നാഹമുള്ളൊരു സൈന്യവുമായി, ഒരാനപ്പടയുമായി പരിശുദ്ധമായ കഅബാലയം തകർക്കുന്നതിന് വേണ്ടി പുറപ്പെട്ട സംഭവത്തെയാണ് ആനക്കലഹ സംഭവം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആനപ്പട്ടാളത്തിൻ്റെ സംഭവം എന്ന പേരിൽ, അസ്ഹാബുൽ ഫീൽ എന്ന പേരിൽ പരിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തുന്നത് ഈ ഒരു സംഭവത്തെയാണ്. പ്രിയപ്പെട്ടവരെ, അവരതാ പുറപ്പെടുകയാണ്, ആനപ്പട്ടാളം പുറപ്പെടുകയാണ്. അങ്ങനെ അവർ മക്കയുടെ പ്രാന്തപ്രദേശത്ത് എത്തിയപ്പോ ആ വലിയ സൈന്യത്തെ കണ്ടപ്പോ, ആ സർവസന്നാഹവുമുള്ള സൈന്യത്തെ കണ്ടപ്പോ മക്കയിലുള്ള ആളുകൾ കഅബാലയത്തിന്റെ സംരക്ഷകർ മനസ്സിലാക്കുകയാണ്, ഈ സൈന്യത്തോട് പോരടിച്ച് നിൽക്കാൻ, ഈ സൈന്യത്തെ പൊരുതി തോൽപ്പിക്കാനുള്ള ഒരു വഴിയും ഞങ്ങളുടെ കയ്യിലില്ല. അതുകൊണ്ട് അവർ രക്ഷപ്പെടുകയാണ്. മലമുകളിലേക്കും പർവ്വതങ്ങളിലേക്കും മൊട്ടക്കുന്നുകളിലേക്കും അവർ ഓടി രക്ഷപ്പെടുകയാണ്, ആ സൈന്യത്തെ നേരിടാൻ തയ്യാറാവാതെ. ആ സമയത്ത് തന്നെ അബ്രഹത്തിന്റെ പട്ടാളം ഈ മക്കാരുടെ നേതാവായ അബ്ദുൽ മുത്തലിബിന്റെ 200 ഒട്ടകങ്ങളെ കൊള്ളയടിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ പ്രിയപ്പെട്ടവരെ, അബ്രഹത്ത് ഈ പറയുന്ന മക്കാരുടെ നേതാവായ അബ്ദുൽ മുത്തലിബിനെ ചർച്ചയ്ക്ക് വേണ്ടി വിളിച്ചു വരുത്തുകയാണ്. എന്നിട്ട് അബ്ദുൽ മുത്തലിബിനോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഞങ്ങളിതാ കാബ തകർക്കാൻ പോകുകയാണ്, ഞങ്ങളിതാ നിങ്ങളുടെ ദേവാലയം തകർക്കാൻ പോകുകയാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചപ്പോ അബ്ദുൽ മുത്തലിബിന്റെ മറുപടി എന്തായിരുന്നു? അതിനെക്കുറിച്ച് എനിക്കൊന്നും പറയാനില്ല, അതിനെക്കുറിച്ച് എനിക്കൊരു അഭിപ്രായവുമില്ല. എന്റെ 200 ഒട്ടകം നിങ്ങളുടെ കയ്യിലുണ്ട്, ആ ഒട്ടകത്തെ എനിക്ക് വിട്ടു തന്നാൽ ഞാൻ പോയിക്കോളാം. കഅബാലയത്തിന്റെ തകർച്ചയുമായി ബന്ധപ്പെട്ട് ഒന്നും നിങ്ങളോട് എനിക്ക് പറയാനില്ല. അബ്രഹത്ത് പ്രതികരിക്കുകയാണ്, നിങ്ങളെ കണ്ടപ്പോൾ എനിക്ക് കുറച്ച് മതിപ്പൊക്കെ തോന്നിയിരുന്നു, നിങ്ങൾ നല്ല മാന്യനായ മനുഷ്യനാണെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷേ കാലങ്ങളായി കാക്കകാരണവന്മാർ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന, ബഹുമാനിച്ചു കൊണ്ടിരിക്കുന്ന, ആദരിച്ചു കൊണ്ടിരിക്കുന്ന കഅബാലയം പൊളിക്കുന്നതിനേക്കാൾ വലുതാണോ നിങ്ങളുടെ 200 ഒട്ടകമെന്ന് ചോദിച്ചപ്പോ അബ്ദുൽ മുത്തലിബ് പറഞ്ഞൊരു മറുപടിയുണ്ട്, ഒട്ടകം എന്റെ ഉടമസ്ഥതയിലുള്ളതാണ്, കഅബ എന്റെ ഉടമസ്ഥതയിലുള്ളതല്ല. ഒട്ടകത്തെ സംരക്ഷിക്കുക എന്നത് എന്റെ ബാധ്യതയാണ്, കഅബയെ സംരക്ഷിക്കുക എന്നത് എന്റെ ബാധ്യതയല്ല. ആ കഅബയെ അതിന്റെ ഉടമസ്ഥൻ സംരക്ഷിച്ചുകൊള്ളുമെന്ന അചഞ്ചലമായ വാക്കുകളാണ് കേവലം മുശ്രിക്കായ അബ്ദുൽ മുത്തലിബിന്റെ അടുത്ത് നിന്ന് അബ്രഹത്തിന് കേൾക്കാൻ സാധിച്ചത്. എന്റെ പ്രിയപ്പെട്ടവരെ, പിന്നീടുള്ള ചരിത്രം എന്താണ്? കഅബാലയം തകർക്കുന്നതിന് വേണ്ടി, അതിന്റെ അടിവേരിളക്കുന്നതിന് വേണ്ടി അതാ അബ്രഹത്തും പട്ടാളവും കഅബക്കരികിലേക്ക് നീങ്ങുകയാണ്. കഅബയുടെ ദിക്കിലേക്ക് തിരിഞ്ഞപ്പോ ആനകൾ നടക്കാതെയാവുകയാണ്. എത്ര തെളിച്ചിട്ടും, എത്ര ശ്രമിച്ചിട്ടും, എത്ര കിണഞ്ഞു പരിശ്രമിച്ചിട്ടും ആനകൾ കഅബാലയത്തിന്റെ ഭാഗത്തേക്ക് നടക്കുന്നില്ല. ആകെ അങ്കലാപ്പിലായി സൈന്യം മുഴുവൻ ഇളകി മറിയാൻ തുടങ്ങി. പല ചർച്ചകളും പലരും പിന്മാറാൻ തുടങ്ങി. ആ സമയത്താണ് ആകാശത്ത് നിന്ന് അവർ ഇരമ്പൽ കേൾക്കുന്നത്. ആ ഇരമ്പലിനെ കുറിച്ച്, ആ സംഭവത്തെ കുറിച്ച് ഖുർആൻ വിശദീകരിക്കുകയാണ്. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ അലം യജഅൽ കൈദഹും ഫീ തദ്ലീൽ വഅർസല അലൈഹിം തൈറൻ നബാബീൽ തർമീഹിം ബിഹിജാരതിൻ മിൻ സിജ്ജീൽ ഫജഅലഹും കഅസ്ഫിൻ മക്കൂൽ. ആനക്കാരെ കൊണ്ട്, ആനപ്പട്ടാളത്തെ കൊണ്ട് നിന്റെ റബ്ബ് പ്രവർത്തിച്ചത് എങ്ങനെയാണെന്ന് നബി അങ്ങ് അറിഞ്ഞിട്ടില്ലേ? അവരുടെ എല്ലാ കുതന്ത്രങ്ങളും അവൻ തദ്ലീലിലാക്കി കളഞ്ഞില്ലേ? പാഴാക്കി കളഞ്ഞില്ലേ? അവരിലേക്ക് അബാബിയിൽ പക്ഷികളെ നിയോഗിക്കുകയും ആ അബാബിയിൽ പക്ഷികളുടെ കാലുകളിൽ കൊടുത്തിട്ടുള്ള തീച്ചൂളകൾ കൊണ്ടുള്ള കല്ലുകൾ കൊണ്ട് ചവച്ചിരക്കപ്പെട്ട വൈക്കോൽ കൂനകൾ പോലെ ആ വലിയ സൈന്യ സന്നാഹം ആയിത്തീരുകയും ചെയ്ത ചരിത്രം നബിയെ അങ്ങ് കേട്ടിട്ടില്ലേ, അറിഞ്ഞിട്ടില്ലേ? സംഭവിച്ചതെന്താണ് പ്രിയപ്പെട്ടവരെ? ബോംബർ വിമാനങ്ങളെ കുറിച്ചറിയാത്ത, വ്യോമാക്രമണങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യപ്പെടാത്ത, അത്തരത്തിലുള്ള അക്രമങ്ങളെ കുറിച്ച് ആർക്കും അറിയാത്ത കാലഘട്ടത്തിൽ പ്രിയപ്പെട്ടവരെ, അബ്രഹത്തിന്റെ പട്ടാളത്തെ, ആനപ്പട്ടാളത്തെ, കഅബാലയം തകർക്കുന്നതിന് വേണ്ടി ഒരുമ്പെട്ട് വന്ന പട്ടാളത്തെ അള്ളാഹു തകർത്തത് വ്യോമാക്രമണത്തിലൂടെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.
അബാബിൽ പക്ഷികളിലൂടെയാണ് നമുക്ക് കൃത്യമായി ചരിത്രം വായിച്ചാൽ തിരിച്ചറിയാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, അബ്രഹത്തുമാര് വീണ്ടും ഉടലെടുക്കുകയാണ്, അബ്രഹത്തുമാരുടെ പിൻഗാമികൾ വീണ്ടും ഉടലെടുക്കുകയാണ്. മുസ്ലിം പള്ളികൾ, ആരാധനാ കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓരോ പള്ളികളിലും ആർക്കിയോളജിസ്റ്റുകൾ ഇല്ലാത്ത ശേഷിപ്പുകൾ കാണുകയാണ്, ഇല്ലാത്ത അടയാളങ്ങൾ കാണുകയാണ്. ഇന്ന് മൂന്നോ നാലോ പള്ളികളാണ്, ബാബരിയും ഗാൻവാപ്പിയും അതുപോലെ കാശിയും മധുരയും അടക്കമുള്ള മൂന്നോ നാലോ പള്ളികൾ മാത്രമാണ് പറയുന്നതെങ്കിലും ആ പള്ളികളുടെ പട്ടിക ഇനിയും ഒരുപാട് നീണ്ടേക്കാം, ആ പള്ളികളുടെ പട്ടിക ഇനിയും ഒരുപാട് നമ്മൾ ഉദ്ദേശിക്കുന്നതിന്റെ പുറത്തേക്ക് നീങ്ങിയേക്കാം. ഇവിടെ ഒരു മുസ്ലിം എടുക്കേണ്ട നിലപാട് എന്താണ്, മുസ്ലിം ഉമ്മത്ത് എടുക്കേണ്ട നിലപാട് എന്താണ്? പ്രിയപ്പെട്ടവരെ, പള്ളികളെ തകർക്കപ്പെടുമ്പോൾ ശക്തമായ നിയമ പോരാട്ടങ്ങൾ നമ്മൾ നടത്തേണ്ടതുണ്ട്. ജനാധിപത്യ രീതിയിലുള്ള പോരാട്ടങ്ങൾ നമ്മൾ നടത്തേണ്ടതുണ്ട്. ഒരു ഈർക്കിലിക്കല്ല് പോലും, ഒരു കടുകുമണിയുടെ വലുപ്പത്തിലുള്ള കല്ലുകൾ പോലും അന്യമതസ്ഥന്റെ ആരാധനാലയങ്ങളിലേക്ക് നമ്മളെ കൊണ്ട് എറിയപ്പെടരുത്, നമ്മളെ അലക്രമിക്കപ്പെടരുത് എന്ന നിർബന്ധ ബുദ്ധി നമുക്കുണ്ടാകേണ്ടതിന്റെ കാരണം അത് ഇസ്ലാമല്ല, അത് ഇസ്ലാമല്ല. പ്രിയപ്പെട്ടവരെ, മുസ്ലിം ഉമ്മത്ത് ചെയ്യേണ്ടതെന്നാണ്? ഇവിടെയുള്ള വർഗീയവൽക്കരിക്കപ്പെട്ട, വർഗീയത കൊണ്ട് വിഷം തീണ്ടപ്പെട്ട, വളരെ ചുരുക്കം വരുന്ന വർഗീയവാദികൾ മാത്രമാണ് ഇന്ത്യയുടെ മണ്ണിലുള്ളത്. മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദു സഹോദരങ്ങളാകട്ടെ, ക്രിസ്ത്യൻ സഹോദരങ്ങളാകട്ടെ, അവർക്ക് വർഗീയതയില്ല. അവർ ഈ പറയുന്ന കാര്യങ്ങൾ വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരിതുവരെ ഒരു നിലപാടെടുത്തിട്ടില്ല. മുസ്ലിങ്ങൾ കാരണം ഒരുപാട് പള്ളികൾ തകർക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് സംഗതി നീങ്ങിക്കൂടാ. അതുകൊണ്ട് പക്വതയോടെയുള്ള നിലപാടെടുക്കേണ്ടതുണ്ട്, വിവേകത്തോടുകൂടിയുള്ള നിലപാടെടുക്കേണ്ടതുണ്ട്. ഈ രാജ്യത്തെ കുട്ടിച്ചോറാക്കുന്നതിന് വേണ്ടി ഇറങ്ങി തിരിച്ച വർഗീയവാദികൾ പ്രവർത്തിക്കുന്ന അതേ നാണയത്തിൽ മുസ്ലിം ഉമ്മത്തിന്റെ അടുത്ത് നിന്ന് പ്രവർത്തനം ഉണ്ടായിക്കൂടാ, മുസ്ലിം ഉമ്മത്തിന്റെ അടുത്ത് നിന്ന് പ്രതികരണങ്ങൾ ഉണ്ടായിക്കൂടാ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അന്ന് ഫലസ്തീനിന്റെ മണ്ണിലേക്ക് ഖുദുസിന്റെ ബൈത്തുൽ മുഖദ്ദസിന്റെ താക്കോല് സ്വീകരിക്കാൻ വന്നപ്പോ അദ്ദേഹത്തിന് നമസ്കരിക്കാൻ സമയമായപ്പോ അവിടെയുള്ള പുരോഹിതന്മാര് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ പള്ളിയിൽ വെച്ച് നമസ്കരിച്ചോളൂ, ഈ ദേവാലയത്തിൽ വെച്ച് ഞങ്ങളുടെ പള്ളിയിൽ ഒരു ഭാഗത്ത് അങ്ങേക്ക് നമസ്കരിക്കാം എന്ന് പറഞ്ഞപ്പോ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രതികരണം എന്താണെന്ന് അറിയുമോ? ഞാൻ വേറെ എവിടെ നിന്നെങ്കിലും നമസ്കരിച്ചുകൊള്ളാം, ഇവിടെ ഞാൻ നിസ്കരിക്കുന്നില്ല. കാരണം ഞാൻ ഇന്ന് ഇവിടെ വെച്ച് നമസ്കരിച്ചാൽ, ഞാൻ ഇന്ന് ഇവിടെ വെച്ച് ആരാധന നടത്തിയാൽ ഒരുപാട് നാളുകൾ കഴിയുമ്പോൾ, വർഷങ്ങൾ കഴിയുമ്പോൾ ഭാവിയിൽ ഉമർ നമസ്കരിച്ച സ്ഥലമാണെന്ന് പറഞ്ഞ് ഈ പ്രദേശത്തിന് അവകാശവാദവുമായി എന്റെ പിൻഗാമികൾ വന്നേക്കാം, അതുകൊണ്ട് ഇവിടെ വെച്ച് നിസ്കരിക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പിൻഗാമികളാണ് നമ്മൾ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് പള്ളികൾ തകർക്കപ്പെടുക എന്നത് നമ്മുടെ ജീവൻ നഷ്ടപ്പെടുന്നതിനേക്കാൾ നമുക്ക് വേദനിക്കുന്ന സംഗതിയാണ്. നമ്മുടെ വീട് തകർക്കപ്പെടുന്നതിനേക്കാൾ, നമ്മുടെ കുടുംബം കൊല്ലപ്പെടുന്നതിനേക്കാൾ വേദനയേറിയ സംഗതിയാണ് പള്ളികൾ തകർക്കപ്പെടുക എന്നത്. ആ പള്ളികൾ തകർക്കപ്പെടുന്നതിനെ വളരെ ഫലവത്തായ രീതിയിൽ പ്രതിരോധിക്കേണ്ടതുണ്ട്. സായുധ ബലം ഉപയോഗിച്ചിട്ടല്ല, മസിൽ പവർ ഉപയോഗിച്ചിട്ടല്ല, ആയുധ ബലം ഉപയോഗിച്ചിട്ടല്ല, ഹിക്മത്തോടുകൂടി, യുക്തിയോടുകൂടി, ബുദ്ധിയോടുകൂടി ഈ രാജ്യത്ത് അവശേഷിക്കുന്ന ജനാധിപത്യ സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ട് വേണം ഇത്തരത്തിലുള്ള അക്രമങ്ങളെ, ഇത്തരത്തിലുള്ള വിധ്വംസക പ്രവർത്തനങ്ങളെ നമ്മൾ നേരിടാൻ. ഇതാണ് ഒരു മുസ്ലിമിന്റെ നിലപാടുണ്ടാവേണ്ടതുണ്ട്, നിലപാടായി മാറേണ്ടത്. രാജ്യത്തിനിയും ഒരുപാട് പ്രശ്നങ്ങളും കലുഷിതമായ അന്തരീക്ഷങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷേ വിവേകത്തോടെയും പക്വതയോടെയും മാത്രമേ നമ്മൾ പ്രതികരിക്കാവൂ. പ്രിയപ്പെട്ടവരെ, വൈകാരികമായ പ്രതികരണമാണ് ഏറ്റവും ഉചിതമെന്ന് നമുക്ക് തോന്നുന്ന പല സന്ദർഭങ്ങളുമുണ്ട്. പക്ഷേ വൈകാരികമായ പ്രതികരണം കൂടുതൽ നഷ്ടത്തിലേക്കും കൂടുതൽ കലാപത്തിലേക്കും കൂടുതൽ പ്രശ്നത്തിലേക്കും മാത്രമേ നയിക്കുകയുള്ളൂ. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 23 വർഷക്കാലത്തെ നിലപാടുകളും ആ വർഷക്കാലത്ത് പ്രവാചകനെടുത്ത സ്റ്റാൻഡുകളും മുഴുവൻ പരിശോധിച്ചാൽ തികഞ്ഞ പക്വതയും വിവേകവുമാണ് അവിടെ മുഴച്ചു നിൽക്കുന്നതെന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഭവനങ്ങൾ തകർക്കുന്ന അക്രമകാരികളുടെ കൈക്ക് തടസ്സം സൃഷ്ടിക്കട്ടെ. ഈ രാജ്യത്ത് നീതിയും നന്മയും പുലർത്തുന്ന നല്ല ഭരണാധികാരികളുടെ കയ്യിലേക്ക് ഈ രാജ്യത്തിൻ്റെ ഭരണം അല്ലാഹു നൽകുകയും ചെയ്യട്ടെ. വനസ്തഗ്ഫിറുല്ലാഹി ലി വലക്കും വഅൻ ജമീഇൽ മുസ്ലിമീന അജ്മഈൻ വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.